ലാവ മൈക്രോമാക്സ് കാർബൺ ഈ മൂന്ന് ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇന്ത്യൻ ബ്രാൻഡ്സ് ആണ് ഈ മൈക്രോമാക്സ് ലാവ കാർബൺ എന്നൊക്കെ പറയുന്നത്. ഈ മൂന്ന് ബ്രാൻഡ്സ് വരെ കംബാക്ക് ആയിട്ട് വരാൻ പോവുകയാണ്. ലാവ ഓൾറെഡി മാർക്കറ്റിലുണ്ട്, എന്നാൽ മൈക്രോമാക്സും കാർബണും അവരുടെ സ്മാർട്ട് ഫോൺസ് കൊണ്ടുവരാൻ പോവുകയാണ്. ഈ മൈക്രോമാക്സും കാർബണും നോക്കുകയാണെങ്കിൽ അവർ മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് 10,000 rupees, അതിനകത്തൊക്കെ ആയിരിക്കും മിക്കവാറും ഈ രണ്ട് സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സിന്റെയും പ്രൈസ് കൊണ്ടുവരാൻ പോകുന്നത്. കാർബണിനെ പറ്റി കൂടുതലൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല, കാരണം സ്മാർട്ട് ഫോൺസ് ഒന്നും അങ്ങനെ ഇറക്കാറില്ല കാർബൺ. എന്നാൽ മൈക്രോമാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ വിശ്വാസമില്ലാത്ത ഒരു ബ്രാൻഡാണ്. ഇടയ്ക്ക് വെച്ച് രണ്ടുമൂന്ന് സ്മാർട്ട് ഫോൺ ഇറക്കി, പിന്നെയും അവർ നിർത്തിപ്പോയി, പിന്നെയും സ്മാർട്ട് ഫോൺ ഉണ്ടായിറക്കാൻ പോകുന്നു, പിന്നെയും എനിക്ക് തോന്നുന്നു അടച്ചു കൂട്ടുമെന്ന്. കാരണം മൈക്രോമാക്സ് സർവീസ് കൊള്ളത്തില്ല ഒന്ന്. പിന്നെ സ്മാർട്ട് ഫോൺസ് അവർ ഈ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് സ്മാർട്ട് ഫോൺ ഇറക്കിയിട്ട് അതിന് സർവീസും പ്രൊവൈഡ് ചെയ്യാതെ ഇങ്ങനെ നടക്കുന്ന ഒരു ബ്രാൻഡാണ്. സ്മാർട്ട് ഫോൺ അപ്ഡേറ്റ് ഇല്ല, ഒരു രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടും സ്മാർട്ട് ഫോൺസിന് കൊടുക്കാത്തൊരു ബ്രാൻഡാണ് മൈക്രോമാക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് മൈക്രോമാക്സിന്റെ ഒരു സ്മാർട്ട് ഫോണും എനിക്ക് ഇനി റെക്കമെൻഡ് ചെയ്യാൻ വയ്യ. അത് ഞാൻ വേറൊരു വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഞാൻ ഇതിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടിരിക്കുക. പിന്നെ എനിക്ക് ലാവയെ പറ്റി പറയാനാണെങ്കിൽ ലാവ ചൈനീസ് ബ്രാൻഡ്സിന് എല്ലാത്തിനും പേടിയാണ്. ലാവയിൽ അഗ്നി 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ ഇറക്കിയപ്പോൾ എല്ലാ ബ്രാൻഡ്സും ഒന്ന് ചെറുതായിട്ട് നെട്ടിയായിരുന്നു. കാരണം നമ്മൾ ഷൗമി എടുക്കുകയാണെങ്കിലും റിയൽമി എടുക്കുകയാണെങ്കിലും അവരുടെ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ഒക്കെ ഇപ്പോൾ ഹൈ ആണ്. പണ്ടത്തെ പോലെയല്ല, പണ്ടൊക്കെ എന്ന് പറയുന്നത് 20,000 rupees, 15,000 rupees കട്ടിപ്പൊളി സ്മാർട്ട് ഫോൺസ് ഇറക്കിക്കൊണ്ടിരുന്ന ബ്രാൻഡാണ് ഈ റിയൽമി ഷൗമി ഒക്കെ. എന്നാൽ ഇപ്പോൾ അവർ ബ്രാൻഡൊക്കെ നല്ല വൃത്തി ബിൽഡ് ചെയ്തതിന് ശേഷം 25,000, 30,000 ഒക്കെയാണ് അവരുടെ മെയിൻ പ്രൈസ് ടാഗ് എന്ന് പറയുന്നത്. ആ 30,000 ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പെക്ടൊന്നുമില്ല. അപ്പോഴാണ് ലാവ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുവരുന്നത് ലാവ അഗ്നി 2 എന്നും പറഞ്ഞിട്ട്. റിയൽമി കിട്ടുന്ന നല്ല അടിയാണ് കിട്ടിയിട്ടുള്ളത്. കാരണം റിയൽമിയുടെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ സ്മാർട്ട് ഫോൺ കിട്ടുന്ന ഓൾമോസ്റ്റ് 90% സ്പെക്കും ഉണ്ട്, എന്നാൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയൽമിയുടെ സ്മാർട്ട് ഫോൺ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ക്യാമറ ഞാൻ റിയൽമിയുടെ സ്മാർട്ട് ഫോൺ നല്ലതെന്ന് പറയത്തില്ല. ലാവയും റിയൽമി ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ബിൽഡ് നോക്കുകയാണെങ്കിൽ ലാവയുടെ ഗ്ലാസ് ബാക്ക് ആണ്, റിയൽമി ലെതർ ബാക്ക് ആണ്. ചിലർക്ക് ലെതർ ഇഷ്ടം കാണും, ചിലർക്ക് ഗ്ലാസ് ആയിരിക്കും പ്രിഫറൻസ്. പിന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടിനും കർവ്ഡ് ആംഗുലർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വലാണ്. പിന്നെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിലും ഈക്വലാണ്. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാവയുടെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ക്ലോസ്ഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ലാവ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിനൊന്നും വലിയ വ്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ലാവയുടെ സ്മാർട്ട് ഫോൺ എടുക്കുന്നത് എനിക്ക് മച്ച് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെയല്ല, 20,000 താഴെ നല്ല വാല്യൂ ഫോൺ ആണ് ഈ ഡിവൈസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് ലാവ ഇങ്ങനത്തെ ഒരു സ്മാർട്ട് ഫോൺ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ആയ ഉടൻ തന്നെ റിയൽമി അടുത്ത് അവരുടെ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് കുറച്ച്, അതായത് GT Neo 3T പ്രൈസ് 19,000 കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് GT 2 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഒരു കുറച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് അവർ ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കോമ്പറ്റ് ചെയ്യാൻ മാത്രമാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അത്ര നല്ലതാണ്. മാത്രമല്ല വാറണ്ടി പോളിസിയും, വാറണ്ടി പോളിസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വർഷത്തിനകത്ത് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഫോൺ റീപ്ലേസ് ചെയ്ത് തരും. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ക്ലെയിം ചെയ്തതുപോലെ തന്നെ അവർ നടത്തുന്നുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ആ ഒരു ബ്രാൻഡിനെ വിശ്വസിക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ചൈനീസ് ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഷൗമി ഉണ്ട്, റിയൽമി ഒക്കെയാണ് മെയിൻ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത്. ഈ ഷൗമിയുടെ സ്മാർട്ട് ഫോണൊക്കെ ഓവർ പ്രൈസ്ഡ് ആണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും വരുന്നില്ല ഷൗമിയുടെ സ്മാർട്ട് ഫോണൊക്കെ. മാത്രമല്ല ഷൗമിയുടെ സെയിൽസ് ഒക്കെ ഇപ്പോൾ താഴോട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണാണ് 20,000 rupees. എൻ്റെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോൺ വേണോ മേടിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടം പോലെ വീഡിയോസ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ തീർച്ചയായും കണ്ടിരിക്കുക. പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് 25,000 rupees ഏത് സ്മാർട്ട് ഫോൺ കൊള്ളാം, 30,000 rupees ഏത് സ്മാർട്ട് ഫോൺ കൊള്ളാമെന്ന്. അതിനെ പറ്റിയും ഡെഡിക്കേറ്റഡ് വീഡിയോ അവൈലബിൾ ആണ്, അപ്പോൾ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺ വോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.